ഇബ്ത്ങ്ങൾ പറഞ്ഞു ലാ തഖ്റുജ മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി പെണ്ണേ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണും പുറത്തിറങ്ങാൻ പാടില്ല സമ്മതം ചോദിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നിങ്ങളുടെ ആര് മരണപ്പെട്ടാലും ശരി ഷോപ്പിങ്ങിന് പോവാണെങ്കിലും ശരി കല്യാണത്തിന് പോവാണെങ്കിലും ശരി എവിടേക്ക് വാലിന്റെ സദസ്സാണെങ്കിലും ശരി ഗൾഫിലാണ് ഭർത്താവ് വിളിച്ചിട്ട് സമ്മതം കിട്ടാതെ വീട്ടിൽ നിന്നിറങ്ങുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ല പാടില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് പിന്നെ എങ്ങനെ പെണ്ണെ വാലിന് വരും വാലുണ്ടെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം ഇതൊക്കെ ലാഘവത്തോടെ കാണുകയാണോ ഇതൊക്കെ നിസ്സാരമായി കാണുകയാണോ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഒരു പെണ്ണ് പുറത്തിറങ്ങരുത് ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല ഇന്നത്തെ ഫെമിനിസ്റ്റുകൾക്ക് സ്ത്രീവാദികൾക്ക് ഒരു പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷെ ഈ തീരുമാനം ഇസ്ലാമിൻ്റെതാണ് നിയമം ലോകം അള്ളാഹുവിൻ്റെതാണ് നിയമം അള്ളാഹുവിൻ്റെതാണ് നിയമം പഠിപ്പിക്കുന്നതും അറിയിക്കുന്നതും ഇറക്കിത്തരുന്നതും അള്ളാഹുവാണ് സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവിനെ വഴിപ്പെടേണ്ടവരാണ് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഹൈറായ തീരുമാനങ്ങളെ അള്ളാഹു ലോകത്തോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് അപ്പൊ നമ്മൾക്ക് എന്താണ് ഹൈറ് എന്ന് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഹൈറ് അവരുടെ നന്മ ഏതാണ് എന്ന് അള്ളാഹുവിനേക്കാൾ കൂടുതൽ വേറെ ഒരാൾക്കും അറിയില്ല ഒരു പെണ്ണിന്റെ നന്മ എന്ത് പെണ്ണിന് എന്താണ് ഹൈറ് എന്ന് കൂടുതൽ അറിയുന്നത് അള്ളാഹുവിനാണ് ഫെമിനിസ്റ്റുകൾക്കല്ല സ്ത്രീവാദികൾക്കല്ല ലിബറൽ വാദികൾക്കല്ല സോഷ്യൽ മീഡിയകളിലൂടെ അപവാദം പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും പെൺ സ്ത്രീകൾക്കുള്ളതല്ല തീരുമാനം അള്ളാഹുവിൻ്റെതാണ് മുസ്ലിമത്തായ പെണ്ണിനോടാണ് ഇത് പറയുന്നത് കാരണം എല്ലാ പെണ്ണുങ്ങളോടും ഇത്തരം വിഷയം പറഞ്ഞാൽ അവർ ചോദിക്കും ഞങ്ങൾക്കും സമത്വം വേണ്ടേ എന്ന് എന്നാ പുരുഷന്മാർക്ക് മാത്രം ഇത്ര അധികാരം ഭർത്താവിന് മാത്രം എന്താ ഇത്ര അധികാരം ഞങ്ങളെന്താ മനുഷ്യരല്ലേ എന്നിങ്ങനെ ചോദിക്കും ചില പെണ്ണുങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചില പെണ്ണുങ്ങൾ സമത്വം ഞങ്ങൾക്കും വേണമെന്ന് പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന വിഷയമല്ല സമത്വം എന്ന് പറയുന്നത് ഇത് ഇത്തരം ലിബറൽ ചിന്താഗതികളുള്ള ഒരു പെണ്ണിനോടല്ല ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാം പക്ഷേ ഒരു മുസ്ലിമത്തായ പെണ്ണ് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം അള്ളാഹുവിനെ പേടിയില്ലേ തോന്നിയത് പോലെ നടന്നോ ആരും ചോദിക്കാൻ വരുന്നില്ല ആരും അന്വേഷിക്കാൻ വരുന്നില്ല ആരും ഉപദേശിക്കാൻ വരികയുമില്ല അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ഇത് പറയുന്നത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് അപ്പൊ അയൽവാസിയുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെ അയൽവാസി ഉണ്ടാവും അതും നിങ്ങൾ ഭർത്താവിനോട് പറയണം ഞാൻ അപ്പൊ അടുക്കട പോവാറുണ്ട് അതൊക്കെ അതാണ് ഒരു പെണ്ണിന്റെ കടമ ഇതാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വിധി ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് ആണ് വലുത് പെണ്ണ് ചെറുതൊന്നുമല്ല പെണ്ണിന് പെണ്ണിൻ്റെതായ ചില സ്വഭാവവും ശരീരപ്രകൃതിയൊക്കെ ഉണ്ടാവും ആണിന് ആണിൻ്റെതായതായിരിക്കും രണ്ടാളുകളും പരസ്പരം വ്യത്യാസമാണ് പക്ഷെ ദീൻ അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത് അത് അംഗീകരിക്കാൻ നമ്മുടെ ബാധ്യതയാണ് മുസ്ലിമീങ്ങളാണെങ്കിൽ ഇനി ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങി ടൗണിലേക്ക് ഇറങ്ങി വാതിലിറങ്ങി കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് അഥവാ പെണ്ണിന്റെ ഉപ്പയുടെ വീട്ടിലേക്ക് ഉമ്മയുടെ വീട്ടിലേക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണിറങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ശപിക്കുമെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ശപിക്കുമെന്നാണ് പറഞ്ഞത് കാരുണ്യത്തിന്റെ മലക്കുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കും ദേഷ്യത്തിന്റെ മലക്കുകൾ ഖലബിന്റെ മലക്കുകളുണ്ട് അവരും ഈ സ്ത്രീകളെ ശപിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു ശപിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് ആ പെണ്ണ് തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ അതോ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ബഹുമാനിക്കേണ്ടത് ബഹുമാനിച്ചിരിക്കണം പെണ്ണ് കടമകൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായും ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റിരിക്കണം നിങ്ങൾ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കാണണ്ട ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും നല്ല സൗഹൃദ ബന്ധമൊക്കെ ആയിരിക്കും അതൊന്നും വേണ്ടെന്നല്ല കടിശരി വേണം തമാശകൾ വേണം സ്നേഹപ്രകടനങ്ങളൊക്കെ വേണം പക്ഷേ ഭർത്താവ് ചില്ലറക്കാരനല്ല എന്ന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ അവൾ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ
പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശാപവും വലായിക്ക് ഇങ്ങനെ ശാപവും ആ പെണ്ണിനുണ്ടാകുമെന്നാണ് എനിക്കറിയാം. ഗൾഫിൽ നിന്ന് സ്വന്തം ഭർത്താവിനോട് പിണങ്ങി നാട്ടിലേക്ക് വന്ന സ്ത്രീകൾ അറിയാം, ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിലാണ്, ആ ഭർത്താവിനോട് പിണങ്ങിയിട്ട് നാട്ടിലേക്ക് വന്ന പെണ്ണ് എത്ര കാലം ആ പെണ്ണ് അള്ളാഹുവിന്റെയും മലായിക്കങ്ങളുടെയും ശാപം പേറി നടക്കും. ഇതൊക്കെ ചില്ലറയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു പെണ്ണ് ഷോപ്പിങ്ങിന് പോകുന്നത്, ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ട്. കാസർഗോഡ് ടൗണിലൊക്കെ നോക്കിയാൽ നിറയെ പെണ്ണുങ്ങളാണ്. എന്തേ നമ്മുടെ നാട്ടിൽ പുരുഷന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല, പുരുഷന്മാർ തന്നെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് കേൾക്കുകയാണോ? അതല്ല ഗൾഫിലായത് കൊണ്ടാണ്. എന്തേ എന്നറിയില്ല. ഹോസ്പിറ്റലുകൾ നോക്കിയാലും നിറയെ പർദ്ധധാരികൾ, അങ്ങാടിയിൽ നോക്കിയാലും നിറയെ പർദ്ധയിട്ട പെണ്ണുങ്ങൾ. എന്തേ സഹോദരിമാരെ, ഇങ്ങനെ ടൗണിൽ പോകാൻ ഇത്രത്തോളം താല്പര്യം എന്താണ്? അത് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ ഭാര്യമാരെ ഒന്ന് ടൂറുകളായി പിക്നിക്കിന് ഒരു ഉല്ലാസയാത്രയ്ക്കൊക്കെ കൊണ്ടുപോവാത്തതിൻ്റെ പേരിലാവണം. ഭാര്യമാരെ വെറും വീട്ടിൽ ഒതുക്കി നിർത്തരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ കഴിയുമെങ്കിൽ ഇടയ്ക്കിടെ പല ടൂറുകളൊക്കെ പോകുന്നത് നല്ലതാണ്. പലപ്പോഴും സ്ത്രീകൾ ടൗണിലേക്കൊക്കെ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങി മടുക്കുമ്പോഴാണ്. എപ്പോഴും വീട്ടിൽ പുറം ലോകം കാണാറില്ല, അടുക്കളയിൽ തന്നെ. എന്നാൽ ഇത് മനസ്സിലാക്കി ഏതെങ്കിലും ഭർത്താക്കന്മാർ ആഴ്ചയിൽ ഒരിക്കലോ എപ്പോഴെങ്കിലും ഓഫ് ഡേകളിൽ, ഹോളിഡേകളിൽ, ഒഴിവുള്ള സമയങ്ങളിൽ ഭാര്യയും കൂട്ടൊന്ന് കറങ്ങുക, അതൊക്കെ നല്ല കാര്യമാണെന്ന് തെറ്റല്ല. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ, എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. ഭാര്യമാരെ കറക്കുന്നത്, ഭാര്യമാരുടെ കൂടെ യാത്ര ചെയ്യുന്നത്, ടൂറ് പോകുന്നതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലതാണത്. അള്ളാഹു പ്രതിഫലം തരുന്ന വിഷയം കൂടിയാണ്. നമ്മളിവിടെ കേരളക്കാർ ആകെ ഒരു ഉംറയ്ക്ക് പോയി എന്നല്ലാതെ വേറെ എവിടേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്? ടൂറ് പോകണം, ലോകം കാണണം, നാട് കാണണം, പല നാടുകളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പിന്നെന്തിനായി ക്യാഷൊക്കെ ഖബറിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ടാവാറുണ്ടോ? ഭാര്യമാരുടെ കൂടെ, ഭർത്താക്കന്മാരുടെ കൂടെ, മക്കളുടെ കൂടെയൊക്കെ ഈ ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന് നല്ലതാണത്. എപ്പോഴും അടുക്കളയിൽ തന്നെ ഒതുങ്ങി നിന്ന് അങ്ങോട്ട് പോയാലും ചുമര്, ഇങ്ങോട്ട് പോയാലും ചുമര്, ഇവിടെ പോയാലും ചുമര്, പിന്നാലെ പോയാലും ചുമര്, അപ്പോഴാണ് ഇവർക്കൊന്ന് ടൗണിൽ പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. ആരെങ്കിലും പോകുമ്പോൾ ഒരാവശ്യമില്ലെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നത്. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു യാത്രയും നിങ്ങൾ ചെയ്യരുത്, ഒരു സ്ഥലത്തേക്കും പോകരുത്. അപ്പൊ അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്ന അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും. ഭർത്താവിനോട് തോപ് ചെയ്ത് മാപ്പ് ചോദിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ശാപമുണ്ടാകും. നിങ്ങൾ അപകടത്തിലാണ്. അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ നരകത്തിലായിരിക്കും, യാതൊരു ഡൗട്ടുമില്ല അത്തരം വിഷയങ്ങളിൽ. അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു, ഗൾഫിൽ നിന്ന് ഭർത്താവിനോട് പിണങ്ങി, ഭർത്താവ് കൂടെ കൊണ്ട് നടക്കാൻ തയ്യാറാണ്. പക്ഷെ ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് ഗൾഫിൽ നിന്ന് മാറി മറ്റുള്ള രാജ്യത്തേക്ക് വേറെ പിതാവിന്റെ കൂടെ, കുടുംബങ്ങളുടെ കൂടെ താമസിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നമില്ല, ഭർത്താവ് സ്നേഹത്തോട് നോക്കുന്നുണ്ട്. പക്ഷെ ദീൻ പറഞ്ഞ ദാമ്പത്യ ജീവിതം പെണ്ണ് പഠിച്ചിട്ടില്ല. പെണ്ണിന്റെ കടമ പഠിക്കാത്തത് കൊണ്ടാണ് എത്ര കാലം ജീവിക്കും ഇങ്ങനെ ദുനിയാവിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനന്തമായി മരണമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന്? സഹോദരിമാരെ, നിങ്ങളിത് കേൾക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുകയാണോ? ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കി പോകാമെന്നാരാണ് സമ്മതം തന്നത്? ഭർത്താവ് നിങ്ങൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ, ഭർത്താവ് നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനോട് പിണങ്ങി പോകാമെന്നാരാണ് സമ്മതം തന്നത്? നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ കടമകൾ നിങ്ങൾ പഠിക്കണം.